അല്ലാഹുവിന്റെ സ്നേഹം കിട്ടാനുള്ള വഴിയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അത്തജറുജു മിന ദുനിയാ, സമ്പത്തിനോടുള്ള ആഗ്രഹം കൽബിലുണ്ടാവരുത്. പെണ്ണുങ്ങളെ, ആഭരണങ്ങളോടുള്ള അത്യാർത്ഥി ഉണ്ടാവരുത്, ആഗ്രഹമാവാം, അത്യാർത്ഥിയാവരുത്. വീടിനോട്, കച്ചവടത്തോട്, വാഹനത്തോട് എന്തെന്തില്ലാത്തൊരു അഭിനിവേശം അത്ര വേണ്ട. അല്ലാഹുമ്മ അതിനി ദുനിയാ ഫീ ഐദീനാ വലാ തുഅതിഹാ ഫീ ഖുലൂബിനാ. പടച്ചവനെ, പൈസ വേണം, ജീവിക്കാൻ പൈസ വേണ്ടി വരും, എന്നാലത് ഞങ്ങളുടെ കൈകളിൽ തരണം, ഞങ്ങളുടെ മനസ്സിലേക്ക് തരരുത് എന്നാണ് ദുആ ചെയ്യേണ്ടത്. സമ്പത്തിനോടൊരു പിടുത്തം. അതുകൊണ്ടാണ് ഒരു ഒരു പൊതുവഴിക്കോ അയൽപക്കക്കാരന് വഴി കൊടുക്കാനോ ഒരു രണ്ടടി നിങ്ങൾ വിട്ടുതരുമോ, മതിലൊന്ന് മാറ്റിക്കുത്തുമോ എന്ന് ചോദിച്ചാൽ തരില്ല എന്ന് പറയാൻ കഴിയുന്നത് സമ്പത്തിനോടുള്ള സ്നേഹം കൽബിൽ കടന്നുകൂടിയത് കൊണ്ടാണ്. അത് അല്ലാഹുവിന്റെ സ്നേഹം കിട്ടാൻ തടസ്സമാകും. മുതലിനോടൊരു വല്ലാത്ത ആർത്തി, തന്റെ അയൽവാസിക്ക് കടന്നു പോകാൻ ഒരു വാഹനം തിരിക്കാൻ അവിടെ വന്ന ഒരല്പം, ഒരു 2 സെന്റ്, 1/2 സെന്റ്, 4 അടി നിങ്ങൾക്ക് വേണ്ട കാശ് തരാം എന്ന് പറഞ്ഞാൽ പോലും അഹങ്കാരവും അസൂയയും മനസ്സിൽ കൊണ്ട് നടന്നിട്ട് തരില്ല എന്ന് പറയുന്നവർ ഏത് വിശ്വാസമാണ് കൊണ്ട് നടക്കുന്നത്? ഇസ്ലാമിക വിശ്വാസികൾക്ക് അത് ചെയ്യാൻ കഴിയില്ല. കാരണം കൽബിനുള്ളിലേക്ക് സമ്പത്തിനോടുള്ള മോഹം കയറാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഒരാൾ വന്ന് ചോദിക്കുന്നു, യാ റസൂല അല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ദുല്ലനി അലാ അമലിൻ ഇദാ അമിൽതുഹു, നബിയേ എനിക്കൊരു കാര്യം പറഞ്ഞു തരണം, നബിയേ ഞാനത് ചെയ്താൽ ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെടണം, ആ കാര്യം ചെയ്താൽ അല്ലാഹു എന്നെ ഇഷ്ടപ്പെടണം, അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞു തരൂ നബിയേ. എന്തൊരു നല്ല ചോദ്യമല്ലേ. ഒരു കാര്യം പറഞ്ഞു തരും നബി, അത് ചെയ്താൽ ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെടും, അത് ചെയ്താൽ അല്ലാഹു എന്നെ ഇഷ്ടപ്പെടും, അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞു തരൂ. യാ റസൂലല്ലാഹു അലൈഹി വസല്ലം, നബിയോടാണ് ആ ചോദ്യം. എന്ത് നല്ല കട്ടിയുള്ള ഒരു ചോദ്യമല്ലേ. ഒറ്റ കാര്യം, അത് ചെയ്താൽ അല്ലാഹു എന്നോട് ഇഷ്ടം വരണം, ജനങ്ങളോക്കും എന്നോട് ഇഷ്ടം വരണം. അതിന് അള്ളാഹുവിന്റെ റസൂല് കൊടുത്ത മറുപടി ഈ വിഷയവുമായി ഏറ്റവും ബന്ധമുള്ള ഹദീസാണിത്. ഇസ്ഹദ് ഫി ദുനിയാ യുഹിബ്ബുകല്ലാഹ്. പൈസ പൈസ എന്ന ചിന്തയിലായി ജീവിക്കല്ലേ, പൈസ ഉണ്ടാക്കണം എന്ന ആഗ്രഹത്തിന് വേണ്ടി നടക്കല്ലേ. അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും ഈ ദുനിയാവിൽ നീ പരിത്യാഗം ചെയ്താൽ. സമ്പത്ത് സ്വഹാബികൾക്കുണ്ടായിരുന്നു, എന്നാൽ അത് മനസ്സിലുണ്ടായില്ല. സമ്പത്തുണ്ടപ്പോഴല്ലേ സഹായിക്കാൻ കഴിയൂ, സമ്പത്തുണ്ടെങ്കിലല്ലേ സദഖ കൊടുക്കാൻ കഴിയൂ. വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ എന്ന ആയത്തിനെ വ്യാഖ്യാനിച്ചപ്പോ സകാത്ത് കൊടുക്കാൻ വേണ്ടി കർമ്മം ചെയ്യുന്നവരാണ് എന്നും അവിടെ അർത്ഥമുണ്ട്. അധ്വാനിച്ചിട്ട് എനിക്ക് മതി, വീടായല്ലോ, കുട്ടികളായല്ലോ, ഞാൻ നിർത്തുകയാണ്, വേണ്ട, അധ്വാനിച്ചോളൂ. അങ്ങനെ ഒരുപാട് അധ്വാനിച്ചിട്ട് സമ്പത്ത് ഒരുപാട് കിട്ടുമ്പോൾ അതിന് സകാത്ത് കൊടുക്കാൻ കഴിയും. സകാത്ത് കൊടുക്കാൻ കഴിയുന്നവരെ നിങ്ങൾ ബിസിനസ് ചെയ്തോളൂ എന്ന തരത്തിലൊരു ആശയം ആ ആയത്തിനുള്ളിലുണ്ട്. അത്ര. അതുകൊണ്ടാണ് വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ എന്ന് പറയാൻ കാരണം. മുഅദ്ദൂൻ എന്നല്ല, ഫാഇലൂൻ എന്നാണ്. വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ. ചൂടത്തൊക്കെ വെള്ളം കൊണ്ടുവരുന്ന വളണ്ടിയർമാർ, മാഷാ അല്ലാഹ്, വലിയ സേവനാണത്. അൽഹംദുലില്ലാഹ്, വലിയ കൂലി. ഓരോ മുറുക്കും ബിസ്മി ചൊല്ലി കുടിക്കുക, വലത്തെ കൈകൊണ്ട് കുടിക്കുക, പിന്നെ ഇരുന്നിട്ടാണ്, കുഴപ്പമില്ല, 2-3 ഇറക്കായിട്ട് കുടിക്കുക, അൽഹംദുലില്ലാഹ് എന്നും പറയാം. 5 സുന്നത്ത് കിട്ടും വെള്ളം കുടിക്കുമ്പോഴേക്കും, സുബ്ഹാനല്ലാഹ്. അതൊക്കെ അതിനെ സംഭാവന ചെയ്ത ആൾക്ക് കിട്ടും, കൊണ്ടു കൊടുക്കുന്ന ആൾക്ക് കിട്ടും, എല്ലാവർക്കും കിട്ടും. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, ആമീൻ. നമ്മുടെ വീട്ടിലൊക്കെ എത്ര വെള്ളം കുടിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ ചിന്തിക്കാറുണ്ടോ ആ സുന്നത്തുകളൊക്കെ? അൽഹംദുലില്ലാഹ് എന്ന് പറയും. ഒരിറ്റു വെള്ളം, എൻ്റെ സുഹൃത്തിൻ്റെ ഒരു ഭാര്യ ഗൾഫിൽ ഒരു സർജറിക്ക് വിധേയമായി, ടോൺസിൽസിൻ്റെ അങ്ങനെ സർജറി ഇച്ചിരി പിഴവ് പറ്റി, ഒരു മുറുക്ക് വെള്ളം കുടിക്കലാണ് ആ സ്ത്രീയുടെ ഇപ്പോഴത്തെ ആഗ്രഹം. ഒരു മുറുക്ക് വെള്ളം തരിപ്പ് പോവും, സ്ട്രോ ഇട്ടിട്ടാണ് കുടിക്കുന്നത്. ചെറുപ്പക്കാരിയായ പെണ്ണാണ്, 10, 28, 30 വയസ്സ് താഴെ പ്രായമേ ഉള്ളൂ. പക്ഷേ ഒരു ഞരമ്പിന് കത്രിക തട്ടിപ്പോയി. നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ശ്വാസം ശ്വസിക്കുന്ന ആ നാളം ഓട്ടോമാറ്റിക് അടയണം, അല്ലെങ്കിൽ ശ്വസിക്കുന്നിടത്തൊക്കെ വെള്ളം പോയി പോകും, വെള്ളം സ്പില്ലാവും. ആ സ്ഥലം മുഴുവൻ അടയണില്ല. അപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ശ്വാസകോശത്തേക്ക് പോവുകയാണ് വെള്ളം, ശ്വാസം നീങ്ങും, ശ്വാസം കിട്ടാതെ വരും. നമ്മൾ അറിയണുണ്ടോ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന എത്ര വലിയ നിഅമത്താണെന്ന്? ആ രോഗത്തിൽ കിടക്കുന്ന സഹോദരിയുടെ വലിയൊരു അഭിലാഷം
ഭക്ഷണം ഇപ്പോ ചെറിയ കുഞ്ഞുങ്ങൾക്ക് പല്ലുവരാത്ത കുഞ്ഞുങ്ങൾക്ക് അരച്ചു കൊടുക്കുന്ന പേസ്റ്റാക്കിയിട്ടാണ് കഴിക്കുന്നത്. നല്ല അരിഭക്ഷണം മാംസമൊക്കെ കഴിച്ചിരുന്ന പച്ചക്കറിയും അല്ലാതും ചപ്പാത്തിയും ഒക്കെ കഴിച്ചിരുന്ന ഒരു നമ്മളെപ്പോലെയുള്ള ഒരു സഹോദരി ആഗ്രഹം ഒരു മുറുക്ക് വെള്ളം കുടിക്കണമെന്നാണ്. തരിപ്പ് പോവാണ്, ശ്വാസം തിങ്ങിപ്പോവാണ്. നമ്മളറിയുന്നുണ്ട് എത്ര വലിയ നിഅമത്ത അതിനെ വെള്ളം കുടിച്ചിട്ട് അൽഹംദുലില്ലാ, ഭക്ഷണം കഴിച്ചിട്ട് അൽഹംദുലില്ലാ. അത്തിപ്പറ്റ സ്ഥാനൊക്കെ ഏത് മജ്ലിസിലും പറയൂലേ, അൽഹംദുലില്ലാ പറയണം, ബിസ്മില്ല ചൊല്ലണം, വലത് കൈ കൊണ്ട് തിന്നണം. സാദ് ഇത് പറയാത്തൊരു മജ്ലിസ് ഉണ്ടാവില്ല. അതുകൊണ്ട് മുഅ്മിനെ, നമ്മൾക്കത് ഓർക്കുക, വലിയ നിഅമത്തുകളാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ അതില്ല ഇതില്ല വീടായിട്ടില്ല ഇവിടുന്ന് വലുപ്പം പോരാന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കോടിക്കണക്കിന് രൂപ വില വരുന്ന സാമഗ്രികളാണ് നമ്മുടെ ശരീരത്തിൽ നമ്മൾ കൊണ്ടു നടക്കുന്നത്. ഇതിനൊക്കെ വില എത്രയാണ്? അതുകൊണ്ട് അതിന് ശുക്ർ ചെയ്യ. അല്ലാഹുമ്മ ജഅൽനാ മിനശ്ശാകിരീൻ. ആമീൻ. നബി തങ്ങളോട് ചോദിക്കുന്നു, റസൂലേ നബിയേ, ജനങ്ങളെ ഇഷ്ടപ്പെടാനും അല്ലാഹു എന്നെ ഇഷ്ടപ്പെടാനും എന്താണ് ചെയ്യേണ്ടത്? പൈസയുടെ പിന്നാലെ നടക്കരുത്, അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടും. അതെല്ലാവരും മൂലയന്മാർ പ്രത്യേകിച്ച് വാദം പറയുന്ന ആൾക്കാർ പൈസക്ക് വേണ്ടി ചെയ്യാൻ പാടില്ല. ആലിമീങ്ങൾ അവർ ജോലി ചെയ്യുക, നിങ്ങൾ കൂലി കൊടുത്തേക്കണം. ദഅവത്ത് കൂലിപ്പണിയല്ല, പണി വേറെ നോക്കണം. ഇത് അല്ലാഹുവിന് വേണ്ടിയുള്ള ജോലിയാണ്. ആരെങ്കിലും പൊരുത്തപ്പെട്ട് എന്തെങ്കിലും കൊടുക്കുന്നോ അതിനെ സംബന്ധിച്ചല്ല നമ്മൾ പറയുന്നത്. കൂലി ചോദിച്ചിട്ട് ഇത്ര ഈ പരിപാടിയൊന്നും പാടില്ല, ചെയ്യാൻ പാടില്ല. ഇസ്ഹദ് ഫിദ്ദുന്യ യുഹിബ്ബുക്കല്ലാ, പൈസക്ക് വേണ്ടി നടന്നാൽ അല്ലാഹു വെറുക്കും, ജനങ്ങൾ വെറുക്കും. അല്ലാഹു ഇഷ്ടപ്പെടണോ? ദുന്യാവിനെ പരിത്യജിക്ക്, അതിൻ്റെ പിന്നാലെ പോവല്ലേ. വസ്ഹദ് ഫീമാ ഇൻദന്നാസ് യുഹിബ്ബുക്കന്നാസ്, ജനങ്ങളുടെ കയ്യിലുള്ള പൈസ അത് വേണമെന്ന് അതിലേക്ക് കണ്ണിട്ട് വെക്കണ്ട. ജനങ്ങളുടെ കയ്യിൽ നിന്നിട്ട് കിട്ടണം അത് വിചാരിക്കല്ലേ, എന്നാൽ ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടും. ജനങ്ങൾ അവരുടെ പോക്കറ്റിലുള്ള ഇങ്ങോട്ട് കിട്ടാൻ എന്താ മാർഗം, അത് നോക്കി നടക്കുകയാണ്. ജനങ്ങൾക്ക് വലിയ ഇഷ്ടമുണ്ടാവില്ല. ഫോൺ വിളിച്ചാൽ ആ കടം ചോദിക്കാൻ വിളിക്കാണ്, വാതിലേക്ക് വന്ന് മുട്ടിയാൽ എന്തോ പിരിവിന് വന്നതാണ്. ഇങ്ങനെ ജനങ്ങൾ ഇഷ്ടപ്പെടാതെ പോകും. പൈസക്ക് വേണ്ടി ജീവിക്കല്ലേ. ഇതാ നബി തങ്ങൾ പറഞ്ഞ ഏറ്റവും വലിയ ആശയം, അള്ളാഹും ജനങ്ങളും ഇഷ്ടപ്പെടാനുള്ള വഴി അതാണ്. പറയാനുള്ളത് റബ്ബിനോട് പറ, അള്ളാഹു തരട്ടെ, അള്ളാഹുവിൻ്റെ അബൂദിയത്താവട്ടെ നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം. അള്ളാഹു നമുക്ക് അവൻ്റെ മർളാത്ത് രണ്ട് ലോകത്തും റബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ. آمين يا رب العالمين. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഇബാദ സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.